നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഗോദയിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അച്ചൂമ്മൻ. ഇടക്കാലം വെച്ച ബി ജെ പിയിലേക്ക് ചേക്കേറിയ തന്റെ ബാല്യകാല സുഹൃത്ത് അനിൽ ആന്റണിക്ക് വേണ്ടി പ്രചാരണം നടത്തില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. പത്തനംതിട്ടയിലാണ് അനിൽ ആന്റണി മത്സരിക്കുന്നത്. ഇവിടെ അനിലിനെതിരെ പ്രചാരണത്തിന് അച്ചൂമ്മൻ ഇറങ്ങുമെന്ന് പ്രചരിച്ചിരുന്നു. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നുമാണ് അച്ചുവിന്റെ നിലപാട്. വാർത്താ ഏജൻസിയായ IANS ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുമെന്നും അച്ചൂമ്മൻ പറഞ്ഞിട്ടുണ്ട്. കുടുംബ ബന്ധം വിലമതിക്കുന്നതാണെന്നാണ് അച്ചൂമ്മന്റെ നിലപാട്. ഏതായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചൂമ്മന്റെ വാക്കുകൾ BJP ചർച്ചയാക്കും. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി പരിഗണിക്കുന്ന ആന്റോ ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMനായി മുൻമന്ത്രി തോമസ് ഐസക്കും ഇറങ്ങുന്നുണ്ട്. അതേസമയം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ വടകരയിലെത്താനും സാധ്യതയേറെയാണ്. അച്ചൂമ്മനോട് പ്രചാരണത്തിനെത്താൻ ഷാഫി പറമ്പിൽ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത്രേ. കൂടാതെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും അച്ചൂമ്മനെ രംഗത്തിറക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. വടകര, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അച്ചൂമ്മൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഷാഫി പറമ്പിൽ, കെ സുധാകരൻ, ഫ്രാൻസിസ് ജോ എന്നിവർക്ക് വേണ്ടിയായിരിക്കും അച്ചുവിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ. കോട്ടയത്തെ യുവജനങ്ങളിൽ അച്ചൂമ്മനോടുള്ള സ്നേഹം ഫ്രാൻസിസ് ജോർജിന് വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് വിലയിരുത്തൽ. വടകരയിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പാലക്കാട് MLA ഷാഫി പറമ്പിൽ എത്തിയത് മുതൽ UDF ക്യാമ്പുകൾ സജീവമാണ്. CPMന്റെ KK ശൈലജയ്ക്കെതിരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാൻ BJP CPM ധാരണയുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതേസമയം പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി അച്ചൂമ്മൻ പ്രചാരണത്തിനിറങ്ങാൻ സാധ്യതയുമില്ല. തന്റെ ബാല്യകാല സുഹൃത്തായ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണം നടത്താനുള്ള വിഷമമാണ് ഇതിന് കാരണം. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നയുടൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് തിരിച്ചത്. രാഷ്ട്രീയത്തിലെ തന്റെ വഴികാട്ടിയും മാതൃകയുമാണ് ഉമ്മൻചാണ്ടിയെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നയാളാണ് ഷാഫി. ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ തുടർന്നുണ്ടായ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ക്യാമ്പ് ചെയ്ത ചാണ്ടി ഉമ്മന് വേണ്ടി പ്രവർത്തിച്ചവരിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടിയുടെ വത്സര ശിഷ്യനു വേണ്ടി അപ്പയുടെ പുന്നാര മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അച്ചൂമ്മൻ എത്തുന്നത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് തന്നെ UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്റെ പുന്നാര മകൾ തന്നെ വടകരയിൽ എത്തുന്നു എന്നതാണ് പ്രത്യേകത. തന്റെ ഓർമ്മയിൽ അപ്പയില്ലാത്ത ആദ്യ തിരഞ്ഞെടുപ്പാണിത്. UDFന് വേണ്ടി അങ്ങോളം ഇങ്ങോളം ODയെത്തി പ്രചാരണം നടത്താനില്ലാത്ത ഉമ്മൻചാണ്ടി എന്നത് പറഞ്ഞറിയിക്കാനാകാത്ത വിഷമകരമായ അവസ്ഥയാണെന്നാണ് അച്ചൂമ്മൻ പറയുന്നത്. നന്ദി.